അലൈക്കും വാർഹമുല്ലാഹി വാത്ത സ്നേഹമുള്ള സഹോദരങ്ങൾ ഒരുപാട് ആൾക്കാർ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പറയാറുണ്ട് വിഷമങ്ങൾ പറയാറുണ്ട് കൂടുതൽ പേര് പറയുന്ന വിഷമങ്ങൾ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അലഹമദുള്ള ഇപ്പോൾ ഒരുപാട് സഹോദരിമാർ നല്ല സ്നേഹത്തിനും ഇണക്കത്തിനും കഴിയുന്നുണ്ട് ആ മഹത്വങ്ങളെ കൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പല സ്ഥലങ്ങളിൽ പോയി വരുന്ന ഭർത്താവാണ് അപ്പോൾ ഭാര്യ കിടപ്പറയിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പുരുഷന്മാർ അന്യ സ്ത്രീകളുടെ മുഖത്ത് പോലും നോക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം എടപ്പറയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പരുമാറി വരുത്തുന്ന വീഴ്ചകളാണ് ഭർത്താക്കന്മാരെ ഇത്രയും അനാചാരങ്ങളിലേക്ക് അവരെ ചെന്നെത്തിപ്പിക്കുന്നത് പ്രത്യേകിച്ച് സഹോദരിമാരും സഹോദരന്മാരും മനസ്സിലാക്കേണ്ടത് എന്നും ഒരു ഭർത്താവായവനെപ്പോഴും ഒരു ബോധം വേണം ഞാനൊരു പുതിയാപ്പിളയാണ് എന്ന് അതുപോലെ സ്ത്രീക്കും വേണം ഞാനൊരു പുതിനാഠിയാണ് ഞാനൊരു ഭാര്യയാണ് എന്നുള്ള ബോധം ഈ ബോധം നഷ്ടപ്പെടുമ്പോഴാണ് ഒരു പുതിയ ആപ്പിളെ പോയി വേർപ്പോട് മുങ്ങി വന്ന് അതേ അവസ്ഥയിൽ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നത് മാനസികമായി നിന്നോട് അവൾക്ക് വെറുപ്പ് വരും പറയൂല പറഞ്ഞാൽ പിന്നെ അവിടെ ഉഹുദും ഹന്ദുക്കും ബദർ യുദ്ധമൊക്കെ അവിടെ നടക്കും അതിനുവേണ്ടി അവൾ മറച്ചു വെക്കും ഒരിക്കലും അത് ചെയ്യരുത് ഞാനൊരു എൻ്റെ നിൻ്റെ ഭാഗ്യ കൊല്ലുക്കും റായിവ് കൊല്ലുകും ഊൽ എൻ ട്രൈ തി ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്വം നിർവഹിക്കണം എൻ്റെ ശരീരത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഭാര്യയുടെ മുമ്പിൽ നീ ഒരുങ്ങൽ എൻ്റെ ബാധ്യതയാണ് അതെനിക്ക് പ്രതിഫലുണ്ട് ഭാര്യയ്ക്കൊന്നും ഒരു ഓർമ്മ വേണം ഞാൻ പുതിനാരിയാണ് എന്നുള്ള ഒരു ബോധം അതിനുവേണ്ടി നീ ഒരുങ്ങണം എന്തുകൊണ്ട് ഭർത്താക്കന്മാർ അന്യസ്ത്രീയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുന്നു സഹോദരിമാരും അങ്ങനെ തന്നെയാണ് ഭർത്താവിനറിയാതെ പല നിരക്കുള്ള ഫോൺ കോളുകൾ അവർ ചെയ്യുന്നുണ്ട് ഭർത്താവിന് ശ്രദ്ധയിൽപ്പെടാതെ ഇത്രത്തുള്ള ചെയ്യാനുള്ള പിന്നുള്ള കാരണങ്ങൾ അത് തന്നെയാണ് എന്തുകൊണ്ട് ഇത്രത്തുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ ഭാര്യമാർ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലികൾ വീട്ടിൽ ചെയ്യുന്നുണ്ട് എല്ലാം നിനക്കും നിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അവർ വീട്ടിൽ സുബൈക്ക് എഴുന്നേറ്റ് രാത്രി പന്ത്രണ്ട് മണിവരെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും സമയം അവിടെ അടുക്കളയിൽ ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് ആ ജോലി നിന്നെക്കൊണ്ട് ചെയ്യാൻ ഏൽപ്പിച്ചാൽ ഒരു മൂന്നോ നാലോ ദിവസം എടുത്താലോ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റൂല അത്രത്തോളം നമുക്ക് എന്തെങ്കിലും ഒരു നല്ല അവസരങ്ങൾ വരുമ്പോൾ ലീവൊക്കെ ഉണ്ട് എന്നാൽ സഹോദരിമാർക്കൊന്ന് ജോലി കൂടുകയാണ് ഒരു പെരുന്നാൾ ദിവസമൊക്കെ വന്നാൽ നമുക്ക് റിഷ്ടമാണ് കാരണം അന്ന് ലീവാണ് ഭാര്യന്മാർക്ക് അങ്ങനെയല്ല അന്ന് ജോലി കൂടുതലാണ് എന്തെങ്കിലും നല്ല ദിവസങ്ങൾ വരുമ്പോൾ ജോലി കൂടിക്കൂടി വരികയാണ് എന്നാൽ അവർ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു നല്ലൊരു വാക്ക് മാത്രമാണ് ഒന്നുവേണ്ട ചെറിയൊരു സ്നേഹം നിനക്ക് വലിയ ഇഷ്ടമായിരിക്കും നിൻ്റെ ഭാര്യയോട് എന്നാലൊന്നവളോട് പറയണം എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് നീ പറയാതെ അവർക്ക് അറിയില്ല അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അവൾ ആഗ്രഹിക്കുന്നത് നിന്നിൽ നിന്ന് തന്നെയാണ് എൻ്റെ ഒരു സ്നേഹം എൻ്റെ ഒരു തലോടൽ അത് വേണം അത് പറയുകയില്ല ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ് അതുകൊണ്ടാണ് കൂടെ ഓടി കൂടെ ഓടി പലവനെക്കൂടെ ഓടിയെന്ന് പറയുന്നത് കാരണം ഒരു മര അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടക്കാരന് വീട്ടിൽ വരുമ്പോൾ ആ ഇത്തെ വലിയ ഇഷ്ടമായി ആ മോളെനിക്ക് വലിയ ഇഷ്ടമായി അത്ര പറയതോട് കൂടി തീർന്നു അവളുടെ കഥ തീർന്നു അവൾ പിന്നെ ഓടാൻ തുടങ്ങി പിന്നെ വലിയ പ്രശ്നമായി ഞാൻ ഞാനത്ര കൊടുത്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു ഒന്നും കാര്യമില്ല അത് നീ പറയണം ഓട്ടോ ഡ്രൈവർ പറയുന്നതിനേക്കാൾ മുമ്പ് നീ പറയണം ആറുമാസം കൂടുമ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അന്യപുരുഷന്മാരടയ്ക്കൽ അവളുടെ ഹൃദയം ചായാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ സ്ത്രീ ഒരു പുരുഷൻ അന്യസ്ത്രീകൾ ആഗ്രഹിക്കുന്നത് സ്ത്രീയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിൻ്റെ ഭർത്താവ് അന്യപുരുഷന്മാരെ ആഗ്രഹിക്കാതിരിക്കാൻ സ്ത്രീ എന്ന് പറയുന്നത് വിദൂരത്തുനിന്ന് കാണുമ്പോൾ ഭംഗി കൂടുതൽ കാണുന്ന ഒരു വസ്തുവാണ് സ്ത്രീ പുരുഷന്മാർ അടുക്കുംതോറും ഭംഗി കാണുന്ന ഒരു വസ്തുവാണ് പുരുഷൻ അപ്പോൾ സ്ത്രീകൾ വിദൂരത്ത് കാണുമ്പോൾ വലിയ ഭംഗിയായിരിക്കും അടുത്തെത്തുമ്പോൾ ഭംഗി കൂ തീരെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ മറ്റേ ആടുകളൊക്കെ പരസ്യങ്ങളൊക്കെ ദൂ വിദൂരത്ത് വെക്കുന്നത് സ്ത്രീകൾ അടുക്കും തോറും അവരുടെ ഭംഗി കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് മുത്തറസുൽ സല്ലാം അലൈഹി സ്വലം തങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തോറും ഞാൻ ഒരുക്കും കൂട്ടണം നമ്മുടെ ഭംഗി ഞാൻ മേക്കപ്പും മറ്റതും പലതും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യേണ്ടത് ബെഡ്റൂമിലാണ് കാരണം ബെഡ്റൂമിലാണ് ഏറ്റവും കൂടുതൽ ഭർത്താവുമായി അടുക്കുന്ന ഒരു സ്ഥലം അപ്പോൾ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് നീ നന്നായി ഒരുങ്ങണം ഒരുങ്ങുക തന്നെ വേണം നീ എല്ലാ രീതിയിൽ ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നീ ഒരുങ്ങിയാൽ ഏതൊരു സ്ത്രീ നോക്കുമ്പോൾ നിൻ്റെ ഓറും അവനിലേക്ക് വരും നിന്നവനെ ചതിക്കാൻ തോന്നിയേയില്ല നീ അങ്ങനെയല്ലല്ലോ ബെഡ്റൂമിലേക്ക് നീ പോകുന്നത് ഭർത്താവ് നിന്നെ കാത്ത് കാത്ത് കാത്തിരുന്നു നിൻ്റെ അടുക്കളയുടെ ജോലി തീരാനുമില്ല എന്നവസാനം പോകുന്നത് അതേ നൈറ്റും ധരിച്ച് അതേ വസ്ത്രത്തിലാണ് പോയി അവിടെ പറയുക നിന്നുണ്ടാകുന്ന ആ ദുർഗന്ധം അതോടുകൂടി തീർന്നു പിന്നെ നിന്നോട് ഇത്ര സ്നേഹം തോന്നിയാൽ അവൻ്റെ സ്നേഹം വരൂല വെറുതെ പലതും പറഞ്ഞിട്ട് കയറിയില്ല കാരണം നീ ആ സമയത്ത് കുളിച്ചു ഒരുങ്ങി നല്ല രീതിയിൽ നല്ല കൂടി പല്ലൊക്കെ തേച്ച് നല്ല വൃത്തിയായി പോകണം അങ്ങനെ പോയി അവൻ്റെ അവൻ പല സ്ഥലങ്ങളിൽ പോയി വരുന്നവർ പല ബസ് സ്റ്റാൻഡുകൾ പല ബസ് സ്റ്റോപ്പിൽ പല സ്ഥലത്ത് പോയി പല പല സ്ത്രീകളെ കണ്ടുവരുമ്പോൾ വരുമ്പോൾ വീട്ടിൽ നീ ഈ ചീഞ്ഞുനാറുന്ന വസ്ത്രവും ധരിച്ച് അവൻ്റെ അരികിൽ പോകുമ്പോൾ എങ്ങനെ അവനിക്ക് നിന്നോട് ഇഷ്ടം തോന്നും എങ്ങനെ അവനൊക്കെ നിന്നോട് സ്നേഹം തോന്നും അള്ളാഹു തന്ന ഭംഗി മതി അത് നന്നായി ഒരുക്കിക്കൊണ്ട് പോകണം അപ്പോൾ നീ അടുക്ക സ്ത്രീ അടുക്കുന്നതോറും നോക്കുക ഒരു അന്യ ഒരു തൻ്റെ ഭാര്യയെ നല്ല ഭംഗിയായി കാണണമെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് അടുത്ത വീട്ടിൽ നോക്കണം അവൾ ഭംഗിയായി കാണുമെന്ന് അതേ സമയത്ത് അടുത്ത് നോക്കുമ്പോൾ ഭംഗിയായി കാണൂല പല സഹോദരന്മാർ നോക്ക് സ്നേഹിക്കുന്നു അവർ പരസ്പരം അനാചാരമായി ബന്ധപ്പെടൽ നടത്തുന്നു പിന്നെ വേണ്ട എന്ന് പറയുന്നുണ്ട് അല്ലേ ആദ്യം സ്നേഹിക്കുന്ന കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ബന്ധപ്പെട്ട് രണ്ടു വർഷം ബന്ധപ്പെട്ടപ്പോൾ പിന്നെ അവൾ വേണ്ട വേറെ സ്ത്രീയാണ് അവൻ ആഗ്രഹിക്കുന്നത് ആദ്യം അവൻ സ്നേഹിച്ചുകൊണ്ടാണ് പറഞ്ഞാൽ അവൾ അടുത്തിട്ടാകുമ്പോൾ അവളോടെല്ലാം മനസ്സിലായി പിന്നെ വെറുപ്പ് തോന്നി അതുകൊണ്ട് അടുക്കുന്നത് ഏറ്റവും കൂടുതൽ ബെഡ്റൂമിലായത് കൊണ്ട് എൻ്റെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് ബെഡ്റൂമിലെത്തുമ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട മേക്കപ്പ് ചെയ്ത് ഒരുങ്ങാൻ പറ്റുന്നുണ്ടോ അത്ര കണ്ട് ചെയ്തു ഒരുങ്ങിയാൽ ഇൻഷാല്ല നിങ്ങൾക്കുള്ള ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാവും നിൻ്റെ ഭർത്താവ് ഒരു അന്യ സ്ത്രീയെ നോക്കൂല കാരണം എല്ലാവരേക്കാലും നിന്നെയാണോ കൂടുതൽ ഭംഗിയായി അവർക്ക് കാണുന്നത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുപോലെ ഭർത്താക്കന്മാർക്കും ഈ ബോധം വേണം നിങ്ങളുടെ ഭാര്യയും അന്യ പുരുഷന്മാരെ ആഗ്രഹിച്ചു പോകും പക്ഷേ നിങ്ങളെ മുമ്പിൽ പറയാൻ പറ്റൂലല്ലോ കാരണം നീ പറ്റിയാൽ പിന്നെ അത് വലിയ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഭാര്യക്കും അന്യപുരുഷന്മാരോടും സ്നേഹം വരാതിരിക്കാനും ദാമ്പത്യ ജീവിത സന്തോഷത്തിലാകാൻ ഒരുങ്ങണം ബോധം വേണം ഞാനൊരു ഭർത്താവാണെന്നും ഞാനൊരു ഭാര്യയാണെന്നുള്ള ബോധം എപ്പോഴും വേണം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം പറഞ്ഞാൽ മാത്രമേ അവൾക്ക് തിരിയുകയുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വരക്കാത്ത